ராகமாலிகை பாடணும், சாகித்ய சட்டிக்கணும், சாகித்ய சுத்தி வேணும். ராகமாலிகையில சாகித்யத்தில் எவ்வளோ முழுக்கணும் அவ்வளோ முழுக்கணும். தேவகுப்தியும் பௌடியுமாய்ட்டு எந்த வித்தியாசம் அறியாவும்? ஆ, நிஷாயத்தில் பௌடி பாடும்போ கொஞ்சம் நிஷாயத்தின இம்பார்ட்டன்ஸ் கொடுத்து சாநிதா சாநிதா வரத்தக்கொள்ளணும், பாடணும். அதுபோலே இங்காரம் ப்ராக்டீஸ் ചെയ്യണം. அப்போ ഔന്ന് വരില്ല, ഇന്നായി തന്നെ പറയണം. ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ മതി, നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഭഗതി, ആദ്യം ഏത് രാഗം പാടിയ? കല്യാണി. കല്യാണി കഴിഞ്ഞിട്ട് ഈ ബൗളിയോ രേവഗുപ്തിയോ അത് ഏതാണെങ്കിലും തുടങ്ങിയപ്പോ പഞ്ചമം വല്ലാണ്ട് അങ്ങോട്ട് ഷാർപ്പായി. അത് ശ്രദ്ധിക്കണം. ഒരു രാഗം കഴിഞ്ഞ് അടുത്ത രാഗത്തിലേക്ക് പോകുമ്പോ ആ രാഗത്തിന്റെ ജീവസ്വരം പിടിക്കുക. പിന്നെ ശാന്താകാരം എന്നുള്ള ഉണ്ടല്ലോ, ശാന്താകാരോ ഭുജകശയനോ എന്ന് പാടിക്കഴിഞ്ഞാല് നമുക്ക് നൗ എന്നായി പോകും. ക്ലോസ് ചെയ്യണം. സർവ ലോ കൈ, ലോ ലോ ആയിട്ടും കൈ അങ്ങോട്ടും മാറി. ചുക്കുമോ ലഗുതി പെലി എന്ന് പറഞ്ഞു, ചുക്ക് മുളക് തിപ്പലി എന്നുള്ളതിന് വിരുത്തം പാടുമ്പോൾ ശ്രദ്ധിക്കണം. വിരുത്തങ്ങളുടെ ഒക്കെ അതോറിറ്റി നിന്ന് ഇവിടെ ഇവിടെ ശ്രീചേട്ടനുണ്ട്. സാഹിത്യവും സംഗീതവും ഈക്വലായിട്ട് ഒരുപക്ഷെ സാഹിത്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്താൽ വേണ്ടില്ല. ശാന്താകാരം ഭുജഗശയനം, ക്ലോസ് ചെയ്യുക. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. പക്ഷേ ഭാവം, ഈ ഭാവം നമ്മുടെ ഉള്ളിൽ, ഇതിൻ്റെ അർത്ഥവും ഇതെല്ലാം മന്ത്രത്തിന് തുല്യമാണ്. ഒരു ശ്ലോകവും നമ്മൾ ആ വിഷ്ണുവിൻ്റെ വർണ്ണനയല്ലേ, അപ്പം കൃത്യമായിട്ട് ഇവിടെ എത്തണം. നല്ലപോലെ പാടിയത്, അത് നല്ല കാര്യം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ശ്രുതി അതൊക്കെ ശുദ്ധമായിട്ടിരുന്നു, അതിനൊന്നും കുഴപ്പങ്ങളൊന്നുമില്ല. പാടി, നന്നായിട്ട് പാടി എന്ന് പറയാം. ബാക്കിയുള്ളതെല്ലാം അവരോരോരുത്തരും ഓരോ കാര്യമുള്ളത് തുറന്നങ്ങ് പറയുകയും ചെയ്തു. അതുകൊണ്ട് ഈ മുൻകൂട്ടി പറഞ്ഞ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം മഹതി ഇല്ലി മനസ്സുകൊണ്ട് കണക്കാക്കി കറക്റ്റായിട്ട് എടുത്ത് പാടണം കേട്ടോ അമ്മ. അത്രയേ ഉള്ളൂ. നന്നായിട്ട് പാടി, പാടുന്നതിനൊന്നും മോശമൊന്നുമില്ല. പത്തില് ഞാൻ പത്തിൽ ആറ് മാർക്ക്. സെവൻ. ഞാൻ 14 മാർക്ക് കൊടുക്കുന്നു. രാഗരത്നം അവതരിപ്പിക്കുന്ന രാഗമാലിക ഉപാധ്യായത്തിൽ ഓരോ മത്സരാർത്ഥിക്കും 100 മാർക്ക് വീതം നേടാവുന്നതാണ്. 50 മാർക്ക് വിധികർത്താക്കളും 50 മാർക്ക് SMS ആസ്വാദകരും നിർണയിക്കുന്നു. സെൻഡാൻ SMS സേവിച്ചാൽ